നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് 1 രൂപയ്ക്ക് വട വിൽക്കുന്ന ഒരു കടയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, 1 രൂപയുടെ വട കണ്ടോ ഇരിക്കണണ്ട. താത്വികമായ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1 രൂപയുടെ വടയാണോ വലുത്, വിശ്വാസമാണോ വലുത്? സാധാരണ മനുഷ്യന്മാർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലോകം. ഇതേ ലോകത്തിൽ മറ്റുള്ളവരെ തുരന്ന് ജീവിക്കുന്ന കുറേ ആളുകൾ, അവരാണ് ചോദിക്കുന്നത് വിശ്വാസമല്ലേ വലുത് എന്ന്. ഇവിടുത്തെ പൊറോട്ട ചെറുതാണ്, വടയും ചെറുതാണ്, പക്ഷേ വിലയും ചെറുതാണ്. ആദ്യം പരിപ്പ് വട എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് കാശ് കിട്ടി, ആ കാശ് കൊണ്ട് പരിപ്പ് വട മേടിക്കാം അല്ലേ, കറക്റ്റല്ലേ? ഇനി വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലരുടെ മുമ്പിൽ കാണിക്കേണ്ടി വരും ബീഫല്ല ഉള്ളിക്കറിയാന്ന്. കാരണം എന്താ? നമുക്ക് ചില ഇല്ലാത്ത വിശ്വാസങ്ങൾ ഉണ്ട് എന്നും അതിൻ്റെ മുതലാളിയാണ് ഞാനെന്നും നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ചില സിറ്റുവേഷൻ വരും. ഒരു മിനിറ്റേ, വേറൊരു കാര്യം പറയാനുണ്ട്. കൊച്ചു പൊറോട്ടയാണ്, അതിനൊരു മധുരമുണ്ട്. അതും ഈ ബീഫും കൂടെയുണ്ടല്ലോ. ചെറിയ പൊറോട്ടയാണെന്നും അതിൻ്റെ കൂടെ ബീഫാണെന്നും പൊറോട്ടയ്ക്ക് ഒരു മധുരമുണ്ടെന്നും ഒക്കെ നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക സത്യസന്ധമായിട്ട്? നമ്മൾ അധ്വാനിച്ച് ആരെയും പറ്റിക്കാതെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ സന്തോഷത്തോടെ കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ. പക്ഷേ നമ്മൾ അന്യൻ വേർക്കുന്ന കാശുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലോ? രഞ്ജി പണിക്കർ സാറ് പറഞ്ഞതുപോലെ പല കള്ളത്തരവും കാണിക്കേണ്ടി വരും. കാരണം എന്താ? അങ്ങനെയുള്ളവർക്ക് അധ്വാനിച്ചിട്ട് ശീലയില്ല. പാവപ്പെട്ടവർ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന കാശിൻ്റെ ഒരു പങ്ക് അന്യായമായി പറ്റിയിട്ടല്ലേ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്ത് വേണം? ബീഫിന് ബീഫല്ല എന്ന് പറയേണ്ടി വരും, പൊറോട്ടയെ പൊറോട്ടയല്ല എന്ന് പറയേണ്ടി വരും. അത് ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കേണ്ടിയും വരും. അത് വിശ്വസിക്കാൻ നടക്കുന്ന കുറേ ആളുകൾ ഉള്ളിടത്തോളം അതൊരു പ്രശ്നമല്ല. അതെങ്ങനെയുണ്ട്? ഇപ്പം ഈ ആളിരിക്കുന്നത് ഒരു ബെഞ്ചിൻ്റെ മുകളിലാണെന്നും ചുവന്ന ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെന്നും ഉള്ളതൊരു സത്യമല്ലേ? പക്ഷെ വേണമെങ്കിൽ ഒരുപാട് പേരെ വിശ്വസിപ്പിക്കാൻ പറ്റും. അയാളിരിക്കുന്നത് തറയിലാണെന്നും അയാളിട്ടിരിക്കുന്നത് കറുത്ത ഷർട്ടാണെന്നും അയാൾ കഴിക്കുന്നത് ഉള്ളിക്കറിയാണെന്നും അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. പൊതുജനം കഴുതയാണ് എന്ന് പറയാറില്ലേ പണ്ട്, അതിപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വിശ്വാസത്തിൻ്റെ മുതലാളിമാർ പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് ജീവിക്കുന്നവർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ജീവിക്കുന്നവരുടെ ഒരു ടെക്നോളജി എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അങ്ങ് ചുരണ്ടിയെടുക്കും. ആര് ചുരണ്ടിയെടുക്കും? സെൻസേഷണലിസത്തിൽ താല്പര്യമുള്ള അങ്ങനത്തെ മീഡിയകൾ ചുരണ്ടിയെടുക്കും. ഇന്നിപ്പോൾ കേരളത്തിൽ ബഹുഭൂരിഭാഗം മീഡിയ അങ്ങനെയാണല്ലോ. എന്നിട്ട് അതിനെ അങ്ങ് പൊലിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പേരിൽ ആളെ കൂട്ടും. അപ്പം നമ്മൾ പാവം പരിപ്പ് കടയും ബോണ്ടയും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഇവരിങ്ങനെ ചെറുതായിട്ട് കേട്ടോ പറഞ്ഞത്, എന്താ അല്ലേ, നമ്മൾ അതിശേപിച്ചു, നമ്മൾ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കൂട്ടം കൂട്ടും, എന്നിട്ടിങ്ങനെ കത്തിക്കുന്ന രീതിയിൽ പ്രസംഗിക്കും. അപ്പം നമ്മുടെ മനസ്സിങ്ങനെ പറയാൻ തുടങ്ങും, എന്നാലും എന്തൊരക്രമാണോ പറഞ്ഞത്. സത്യത്തിൽ അക്രമാണോ പറഞ്ഞത്? ആരോ എന്തോ പറഞ്ഞു, പറഞ്ഞത് ഇവിടെ തീർന്നു, അങ്ങ് വിട്ടാൽ പോരെ. പക്ഷേ അതിനെ വിടാൻ ഈ അന്യൻ വേർക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നവർ സമ്മതിക്കൂല. സമാധാനമായിട്ട് ബോണ്ട തിന്നാനും അവർ സമ്മതിക്കൂല. കാരണം നമ്മളെ കൂട്ടം കൂട്ടി നമ്മുടെ മനസ്സിൽ തീപ്പൊരിയിട്ടിട്ട് കത്തിച്ച് അവരുടെ കൂടെ കൂട്ടിയാലല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് നമ്മളവർക്ക് കൊടുക്കുകയുള്ളൂ അല്ലേ? അങ്ങനല്ലേ? ഞാൻ ജനിച്ചത് ഈഴവനായിട്ടാണെങ്കിൽ എന്ത് വേണം? ഈഴവന്മാരുടെ സംഘടനയിൽ ചേർന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ലേ. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു തീപ്പൊരി ഉണ്ടാക്കി എന്നെ അതിലേക്ക് ആകർഷിക്കും. ഞാൻ ജനിച്ചത് നായരായിട്ടാണെങ്കിലോ, അവരുടെ സംഘടന,
ഞാൻ ജനിച്ചത് മുസ്ലിമായിട്ടാണെങ്കിലോ അതിൽ തന്നെ പല സംഘടനകളുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആളെക്കൂട്ടാനുള്ള തട്ടിപ്പാണിതെന്ന് പൊതുജനം തിരിച്ചറിയാത്തടത്തോളം കാലം ഇതിനൊക്കെ ആളെ കിട്ടും. സംഭവം 2023 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ കവച്ചു വെക്കും എന്നൊക്കെ ആളുകൾ വ്യാകുലപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളും ലോകങ്ങളുമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നിട്ടും ഈ മണ്ടത്തരത്തിനും ഈ അലവലായ തരത്തിനും ആളെ കിട്ടുന്നില്ലേ ഈ ലോകത്ത്? ചിന്തിച്ചു നോക്കിയാൽ ബഹുരസാണ്. എന്നിട്ട് ഈ പ്രശ്നമുണ്ടാക്കുന്നവരുടെ ബഹുമാനാർത്ഥം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അവർ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പോലീസുകാരതിൻ്റെ പുറകെ പോകണം. പോലീസുകാർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്? ഈ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്തുണ്ടാക്കുന്നവൻ്റെ നികുതി പൈസയെന്ന്. എന്താ ലോകമല്ലേ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് മേടിക്കുന്ന പരിപ്പുകട തന്നെയാണ് എനിക്ക് വലുത്. അല്ലാണ്ട് അന്യം വേർക്കുന്ന കാശുകൊണ്ട് കോണ്ടസയിലും ബെൻസിലും കയറി ഇറങ്ങി വൈനും കുടിച്ച് നടക്കുന്നവരുടെ വിശ്വാസമല്ല.